ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നത്. സ്കൂളൊക്കെ തുറന്നിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ അമർത്തിയാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തമ്മനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ബാംഗ്ലൂരാണ് പോകുന്നത്. ഒരു 3 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകാനുള്ള എല്ലാ സംഭവങ്ങളും പാക്ക് ചെയ്ത് ഓൾ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്മൂനും മോനിട്ടനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അമ്മൂൻ്റെ വാപ്പി ഗൾഫിൽ പോയിട്ട് വന്നപ്പം ഇങ്ങനെ എങ്ങോട്ടേലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഈ ട്രിപ്പ് പോകണതിന് ഒരു 2 ദിവസം മുമ്പാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും അതുപോലെ ഈ ട്രിപ്പ് പോകുന്ന കാര്യം തന്നെ ഫിക്സ് ചെയ്തത് 2 ദിവസം മുമ്പാണ്. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒരു 7:45 ആ ഒരു സമയമായി ആയപ്പോഴത്തേക്കും ഇറങ്ങി ഇവർ തലേദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ടാണ് പോയത്. കാരണം 8:30 ആ സമയമാകുമ്പോഴൊന്നും എല്ലാ ഷോപ്പൊന്നും തുറക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു പോകണ വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒതുക്കിയിട്ട് അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു, എന്നിട്ട് കുറച്ച് പോയി കഴിച്ചു, കുറച്ച് ദൂരം പോയി. അത് കഴിഞ്ഞിട്ട് ഒരു തണലുള്ള സ്ഥലമൊക്കെ കണ്ടു, എന്നിട്ട് അവിടെ ഇറങ്ങി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ശരിക്കും രാവിലെ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു മടുപ്പാണല്ലോ, അതുകൊണ്ടാണ് മുഖമൊക്കെ ഒന്ന് കഴുകിയത്. എനിക്ക് ശരിക്കും രാവിലെ യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല, രാത്രി പോകുന്നതാണ് കുറച്ചും കൂടെ. നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൂ, രാത്രി ആകുമ്പോൾ ഇങ്ങനെ ഉറങ്ങാനും ഒക്കെ അടിപൊളിയാണല്ലോ. രാവിലെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ പോണ വഴി അടിപൊളിയാണ്, ശരിക്കും പ്രകൃതി രമണീയമായ രീതിയിലാണ് നമ്മൾ പോണ വഴി. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര വെയിലും ഉണ്ടായിരുന്നില്ല, എന്നാൽ മഴയും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മീഡിയം കാലാവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തേക്കാണ്. എനിക്ക് തോന്നുന്നു സേലം, കോയമ്പത്തൂർ അതിൻ്റെ അവിടെയായിട്ടുള്ള ഏതോ ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതുവഴി പോകുമ്പോൾ ഫുള്ള് എന്താ പറയുക, മറ്റേ ട്രക്കും അങ്ങനെ സാധനങ്ങളൊക്കെ പാസ് ചെയ്യുന്ന ടൈപ്പ് ഫുള്ള് വലിയ വലിയ വണ്ടികളാണ് ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര വലിയ മരങ്ങളോ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. കുറേ വണ്ടികളും പിന്നെന്താ സ്ക്വയർ സിറ്റിയാണ്, അങ്ങനെ കുറേ ബിൽഡിങ്ങിൻ്റെ രീതിയിൽ ഇവിടെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്താ ഒരു പുളിമരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്രയും വിശപ്പുണ്ടായിരുന്നു. എനിക്ക് വിശന്ന് അലഞ്ഞ് കയറിയുണ്ട്, എനിക്കത് എടുക്കാനും പറ്റിയില്ല. ഞാൻ മറന്നുപോയി ശരിക്കും, വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഞങ്ങളൊരു വെജിറ്റേറിയൻ കടയിലാണ് കയറിയത്. ഇവിടെ നോൺ വെജിനേക്കാളും കൂടുതൽ വെജിറ്റേറിയൻ കടകളാണ് കേട്ടോ കൂടുതൽ. പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്ന സമയത്ത് നോൺ വെജ് കഴിച്ചില്ല, ഞങ്ങൾ ഫുൾ വെജിറ്റേറിയൻ ആണ് കഴിച്ചത്. പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ അങ്ങനെ നോൺ വെജ് കഴിക്കാറില്ല, പിന്നെ നമുക്ക് അങ്ങോട്ടൊന്നും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഫുഡൊന്നും. അതുകൊണ്ട് നമ്മൾ നോൺ വെജിറ്റേറിയൻ ആണ് കഴിച്ചത് ഫുള്ള്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിറങ്ങി, പിന്നെ കുറേ ട്രാവൽ ചെയ്ത്, പിന്നെ ഒരു എനിക്ക് തോന്നുന്നു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു കടയിൽ കയറി. അവിടെ കയറി ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾക്ക് പിള്ളേർക്ക് ചായ ഇഷ്ടമല്ല, ഞങ്ങൾ ആരും ചായ കുടിക്കില്ല. അപ്പം അമ്മി എത്തിയും അങ്ങനെ അവരെല്ലാവരും ചായ കുടിച്ചു, ഞങ്ങൾ ചായ കുടിച്ചില്ല. അപ്പം എന്താ കഴിക്കേണ്ടത് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ചു. അത് വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും, കാരണം അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും കുറേ സമയം ലേറ്റായി. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ രാത്രിയായി. അങ്ങനെ നമ്മൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി ശരിക്കും അവിടുത്തെ സിറ്റി കാണാൻ നല്ല രസമാണ്, കാരണം അവിടെ കുറേ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ഇനി ഫ്രണ്ടിലേക്ക് ബാംഗ്ലൂരാണ് കിടക്കുന്നത്. അത് കണ്ടപ്പോൾ ഒരു സമാധാനമായി, കാരണം ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് മടുത്തു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ വണ്ടി ഇരിക്കണെയാണ്. അങ്ങനെ ഒരു മടുത്ത രീതിയിൽ നമ്മളിങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൂം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ റൂമിലേക്കാണ് പോകണം കേട്ടോ, കാരണം ഇനി അങ്ങോട്ട് നമുക്ക് കറങ്ങാൻ പോകാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് റൂമിൽ പോയി കിടന്നിട്ട് നാളെ രാവിലെ പോകാമെന്നാണ് വിചാരിക്കുന്നത്.
അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കി നോക്കി അവസാനം നമ്മൾ റൂം കണ്ടുപിടിച്ചു. റൂം കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം ഈ ഇത് കുറച്ച് ഉള്ളിലേക്ക് കയറിയ ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ റൂമിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, 9:30 കഴിഞ്ഞു. അത്രയും സമയം എല്ലാവരും തന്നെ ഡൗൺ, എല്ലാവരും അവശതയായി മൊത്തത്തിലും. അങ്ങനെ ഞാൻ നിങ്ങളെ റൂമൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ എടുക്കാനെടുത്ത റൂം. ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടുണ്ട്, രണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് തന്നെയാണ് അമ്മു മോനും അവരെല്ലാവരും കൂടെ കിടക്കുന്നത്. ഇവിടെ ഞങ്ങൾ എടുത്തു, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, കാണാനും നല്ല ഭംഗിയുള്ള കുഴപ്പമില്ലാത്തൊരു റൂമാണ്. രണ്ട് വലിയ ബെഡുണ്ട് കേട്ടോ, 3 പേർക്കൊക്കെ ഒരു ബെഡിൽ കിടക്കാം. അത്യാവശ്യം വലിയ ബെഡാണ്. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്, ഇതിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഞങ്ങളെല്ലാ ലഗേജും ഇതിൻ്റെ അകത്തേക്ക് വന്നതേ തള്ളി കയറ്റി. പിന്നെ രണ്ട് റൂമിനും കൂടെ ബുക്ക് ചെയ്തപ്പം 3000 something ആണ് കേട്ടോ ആയത്. എത്രയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല, 3000 something ആണ് രണ്ട് റൂമിനും കൂടെ ആയത്. അത് വെച്ച് നോക്കുമ്പോൾ റൂമിന് വൃത്തിയും വലുപ്പവും എല്ലാം ഉണ്ട്, അത് ഒരു കുഴപ്പമില്ലാത്ത റേറ്റാണ്. പിന്നെ ഇവിടെ ഒരു സോഫയുണ്ട്, ഒരു ടേബിളുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞു സോഫയുണ്ട്, എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫയുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന സോഫയും ഉണ്ട്. പിന്നെ ഈ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഈ മിററാണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ മിറർ. പിന്നെ ടി വി ഉണ്ട്, പിന്നെ എന്താണ് അവിടെ ഒരു കുഞ്ഞൊരു എന്താ പറയുക, നമുക്ക് കുഞ്ഞു സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടേബിള് പോലെ സംഭവമുണ്ട്. അവിടെ എന്തോ സോപ്പും അങ്ങനത്തെ എന്തൊക്കെയോ സംഭവമുണ്ട്. അങ്ങനെ ഈ റൂമൊക്കെ നമ്മളിങ്ങനെ കണ്ട് കുറച്ച് നേരം ടി വി ഒക്കെ കാണാം, കാരണം വേറെ ഒന്നും ഇല്ല, നമ്മൾ ടി വി ഒക്കെ കണ്ട്. പിന്നെ അന്ന് ഫുഡ് നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ബ്രെഡും പൊറോട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അന്ന് കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റു, നമുക്കിവിടെയൊക്കെ കാണണമല്ലോ. അങ്ങനെ രാവിലെ എണീറ്റു, രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, രാവിലെ ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു, വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ ചൂടുവെള്ളം ഉണ്ടാക്കി, അതിലാണ് ഞങ്ങൾ കുളിച്ചത്. അങ്ങനെ കുളിച്ച് റെഡിയായി സെറ്റപ്പായി നമ്മളിതാ പുറത്തേക്ക് പോകാൻ പോവാണ്. നല്ല വിശപ്പുണ്ട് രാവിലെ, കാരണം ഇന്നലത്തെ രാത്രിയിലത്തെ ഫുഡ് അത്ര ശരിയായില്ല, കാരണം നമുക്ക് നല്ല ഫുഡൊന്നും കഴിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ബ്രെഡൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മളിതാ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയാണ് കേട്ടോ ഈ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്കും റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ടേക്ക് കെയർ, ബൈ ബൈ.